ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. അങ്ങനെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മറ്റൊരു മത്സരത്തിനായിട്ട് അരങ്ങ് കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് 3:30 ഈ ഒരു മത്സരം നടക്കാനിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ പിച്ചിൻ്റെ കണ്ടീഷൻ പൊതുവെ ചേഞ്ചായി ബാറ്റിങ്ങിന് അനുകൂലമായി കൂടുതലായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഒരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഗെയിം തന്നെ ഇവിടെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ മുംബൈയേക്കാൾ ഒരു സ്ലൈറ്റ് എഡ്ജ് അവിടെ കൂടുതലെന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിന് തന്നെയാണ്. ആദ്യ മത്സരത്തിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ടൊമാരി ഉഷപ്പിൻ്റെ അധികാരക ഇന്നിങ്സും അതോടൊപ്പം തന്നെ മുംബൈയുടെ ഒരു വിജയവും നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ പഴയ ഡൽഹി അല്ല ഇപ്പോഴത്തെ ഡൽഹി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പോയിന്റ് ടേബിളിൽ മുംബൈയേക്കാൾ ഒരുപടി മികച്ചൊരു പൊസിഷനിൽ തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസ് നിൽക്കുന്നത്. 6 പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. മുംബൈ ആകട്ടെ 9. സോ ഈ ഒരു മത്സരം ഇരു ടീമുകൾക്കും നിർണായകമായിട്ടൊരു മത്സരം തന്നെയാണ്. കാരണം ജയം അനിവാര്യമായിട്ടുള്ള മത്സരമാണ്. നമ്മുടെ IPL സെക്കൻഡ് സ്റ്റേജിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അപ്പം മത്സരങ്ങൾ വിജയിച്ചില്ലെങ്കിൽ ഇനിയുള്ള ഓരോ മത്സരവും ക്രൂഷ്യലാണ്. മത്സരങ്ങൾ വിജയിച്ചില്ലെങ്കിൽ പ്ലേ ഓഫ് എന്ന സാധ്യത തള്ളി 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 അങ്ങ് പോകും. അപ്പോൾ മത്സരങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയുടെ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡ് കുറച്ചുകൂടി ബെറ്റർ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ജാക്ക് ഫ്രാക്സൺ മക്ഗ്രിഗർ എന്ന് പറയുന്ന പ്ലെയർക്ക് സ്പെല്ലിംഗ് സോറി പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്ലെയറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫിയർലെസ് ആണ്. ബോളുകൾ അധികം വേസ്റ്റ് ചെയ്യുന്നൊരു താരമല്ല. അതുകൊണ്ട് തന്നെ മികച്ചൊരു സ്റ്റാർട്ടിംഗ് പവർ പ്ലേ ഡൽഹിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഋഷഭ് പന്ത് ഫോമിലേക്ക് വരുന്ന അവർക്ക് വലിയൊരു ആശ്വാസമേകുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അക്ഷർ പട്ടേൽ, അഭിഷേക് പൊറുള്, ക്രിസ്ത്യൻ സ്റ്റെപ്സ് നല്ലൊരു ടീം തന്നെയാണ് നിലവിൽ ഡൽഹിക്കുള്ളത്. ആൻഡ് മുംബൈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായ ബാറ്റിംഗ് ഓർഡർ ചേഞ്ച് ശരിക്കും അവർക്ക് തിരിച്ചടിയാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഗെയിമിൽ ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിൽ ഉണ്ടാക്കാത്തത് മുംബൈക്ക് നല്ല തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെ ചേഞ്ചുകൾ കൊണ്ടുവരണമെന്നുള്ള ആ ഒരു ഡിസിഷനൊക്കെ മേക്ക് ചെയ്യുന്നതിൽ ഭയങ്കര പുവറാണ് നമ്മുടെ ഹർദിക് പാണ്ഡ്യയുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് വലിയൊരു തിരിച്ചടി ആവുന്നുണ്ട് മുംബൈയെ സംബന്ധിച്ച്. അത് കൂടി ആ ഒരു ബോളിംഗ് സൈഡിൽ ബെറ്റർ എന്ന് പറയാൻ മുംബൈയുടെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൂമറെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം ഡൽഹി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രി ജോർജൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഖലീൽ അഹമ്മദ് എക്സെപ്ഷണൽ കേസാണ്, പറയാൻ പറ്റില്ലൊന്നും. അതോടൊപ്പം തന്നെ അവരുടെ ഏറ്റവും സ്ട്രോങ് സൈഡ് എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് കുൽദീപാണ്. കുൽദീപിനെ എങ്ങനെ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റേഴ്സ് നേരിടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല എക്കണോമിക് ആയിട്ടും അതോടൊപ്പം തന്നെ വിക്കറ്റ് ഇടാനും അവിടെ കുൽദീപ് യാദവിന് ഈ ഒരു സീസണിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ഷർ പട്ടേലും അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്നൊരു താരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ ഒരുപാട് ഒരുപാട് ബെറ്റർ ആണ് ഡൽഹിയിലെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ്. എന്നാൽ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും അവിടെ ആൻഡ്രി ജോർജെ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആകുന്നത് ഡൽഹിക്ക് വലിയൊരു തിരിച്ചടി ആവുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെ അവർ കരകയറി വരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഖലീൽ അഹമ്മദിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, എക്സെപ്ഷണൽ കേസാണ്, പറയാൻ പറ്റില്ല ഒന്നും. കളി കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ മുംബൈക്കും ഡൽഹിക്കും ഭയങ്കരമായിട്ട് വിജയം അനിവാര്യമായിട്ടൊരു മത്സരമായതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പോയിന്റ് ടേബിളിൽ ഇരു ടീമുകൾക്കും ഈ ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിലേക്ക് തിരിച്ചെത്തി, അല്ലെങ്കിൽ ഒരു ലൈഫ് കിട്ടുന്നൊരു മത്സരം തന്നെ ആയിരിക്കും ഇത്. അപ്പം ഹർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ്റെ പ്രഷറുകൾ മാറ്റി വെച്ച് ഈ ഒരു മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ മത്സരത്തിന് ശേഷം അജിത് അഗർക്കറും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയും തമ്മിൽ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ടെന്നും അതിനുശേഷമായിരിക്കും സ്ക്വാഡ് ഫൈനലൈസ് ചെയ്യാമെന്നും 28, 29, 30 തീയതികൾക്കുള്ളിൽ തന്നെ ആ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസം കമൻറ്റ് രേഖപ്പെടുത്തി. എന്തായാലും ഒരു നല്ല ഹൈ സ്കോറിംഗ് ആയിട്ടൊരു മത്സരം തന്നെ ഇന്ന് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോൾ സനിയോൺ.